വേരിത്ത വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ശിഷ്യന്മാരുടെ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം ശിഷ്യന്മാർക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി സംസാരിക്കുന്ന ഈശോ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഈശോ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇതെല്ലാം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം ശിഷ്യന്മാർ സങ്കടപ്പെടരുത് എന്നതായിരുന്നു തൻ്റെ സഹനവും മരണവും ഉദ്ധാനത്തിലേക്ക് നയിക്കുമെന്നും അങ്ങനെ ആത്യന്തികമായി ശിഷ്യരുടെ സങ്കടം സന്തോഷമായി മാറുമെന്നും ഈശോ അവരെ പഠിപ്പിക്കുകയാണ് ഇരുപതാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ശിഷ്യരുടെ ദുഃഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഈശോ വ്യക്തമായി അവരെ അവരെ പഠിപ്പിക്കുകയാണ് ദുഃഖത്തെ സൂചിപ്പിക്കാനായി ലുപ്പെ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുമ്പോൾ സന്തോഷത്തെ കാണിക്കുന്നത് ഹറ എന്നുള്ള മറ്റൊരു വാക്കാണ് ബൈബിളിൽ ബൈബിളിലുടനീളം ദൈവത്തിൽ ആനന്ദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനുഷ്യർ ആത്യന്തികമായി എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ് ആനന്ദം തേടുക എന്നുള്ളത് മനുഷ്യരുടെ സ്വതസിദ്ധമായ രീതിയുമാണ് എന്നാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ആനന്ദം തരാൻ എല്ലാറ്റിനും ഒന്നും സാധിക്കുകയില്ല മനുഷ്യർ വ്യത്യസ്തമായ രീതിയിലാണ് ആനന്ദം അന്വേഷിച്ചു പോകുന്നത് ചിലർ അത് സുഖ സൗകര്യങ്ങളിൽ കണ്ടെത്തുമ്പോൾ ചിലർ പണത്തിലും അധികാരത്തിലുമൊക്കെ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കും എന്നാൽ ആത്യന്തികമായി ഇവയ്ക്കൊന്നും നമ്മളെ ആനന്ദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ലൗകികമായ സന്തോഷങ്ങൾ വീണ്ടും അവയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് അവ ലഭിക്കുമ്പോൾ ദാഹം ശമിക്കേണ്ടതാണ് പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ വീണ്ടും വീണ്ടും അവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മളിൽ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണിക്കുന്നത് ലൗകികമായ ഒന്നിനും ആത്യന്തികമായ ആനന്ദം നൽകുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ യഥാർത്ഥ സന്തോഷം കണ്ടെത്തേണ്ടത് ഇതിനുള്ള ഉത്തരം തിരുവചനങ്ങളിലുടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും പഴയ നിയമത്തിൽ ആനന്ദത്തെ കാണിക്കാനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കാണ് സിംഹ എന്നുള്ളത് അത് മനുഷ്യൻ്റെ ആന്തരികമായ ഒരു ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് തികച്ചും സംതൃപ്തമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് ഇത്തരമൊരു ആനന്ദത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ദൈവവും ദൈവികമായ കാര്യങ്ങളുമാണ് പഴയ നിയമത്തിലുടനീളം ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് അതിനുള്ള മനോഹരമായ ഒരു ഉദാഹരണം നൂറാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ എന്ന സങ്കീർത്തകൻ നമ്മുടെ നിർദ്ദേശിച്ചതിന് ശേഷം കർത്താവിൽ ആനന്ദിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തെ അറിയുന്നത് തന്നെയാണ് ഇവിടെ സങ്കീർത്തകൻ്റെ ആനന്ദം സങ്കീർത്തകന് കർത്താവിൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഒഴികെ മറ്റൊരു സ്ഥലത്തും ആനന്ദം കണ്ടെത്താനായി സാധിക്കുന്നില്ല മനുഷ്യൻ യഥാർത്ഥത്തിൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തേണ്ടത് ദൈവത്തിലാണ് എന്ന് സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പതിനാലാം അനുസരിച്ച് ദൈവിക നിയമങ്ങൾ അറിയുന്നതിലാണ് ആനന്ദം അടങ്ങിയിരിക്കുന്നത് ദൈവിക നിയമങ്ങൾ അഥവാ ദൈവകൽപ്പനകൾ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണല്ലോ കൽപ്പനകൾ അറിയുക എന്നാൽ ദൈവത്തെ അറിയുക എന്ന് തന്നെയാണ് ദൈവകൽപ്പനകൾ അറിയുക എന്നാൽ അവയ്ക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട് ദൈവകൽപ്പനകൾക്കനുസൃതം ജീവിക്കുമ്പോഴാണ് ദൈവഹിതം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ചുരുക്കത്തിൽ ദൈവകൽപ്പന അറിയുമ്പോൾ അതായത് ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന അവസ്ഥാവിശേഷമാണ് ആനന്ദം മറ്റൊന്നിനും അവയെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല ജർമിയ പ്രവാചയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം ദൈവവചനത്തിൽ ആനന്ദിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാം നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് ദൈവവചനത്തിലാണ് ദൈവവചനം ദൈവത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വചനം ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവത്തെയാണ് നാം സ്വീകരിക്കുന്നത് അങ്ങനെ ദൈവത്തെ വചനത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ലഭിക്കുന്ന അവസ്ഥാവിശേഷമാണ് ആനന്ദം പഴയ നിയമത്തിൽ ദൈവജനത്തിന് ആനന്ദിക്കുവാൻ വേണ്ടിയാണ് തിരുനാളുകൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത് നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ആചരിക്കേണ്ട പ്രധാന തിരുനാളുകളെ നിർദ്ദേശങ്ങളുണ്ട് പതിനാലാം തിരുവചനത്തിൽ തിരുനാളുകൾ ആഘോഷിച്ചുകൊണ്ട് ജനങ്ങൾ ആനന്ദിക്കണമെന്ന് ദൈവം വ്യക്തമായി നിർദ്ദേശിക്കുകയാണ് യഹൂദരെ സംബന്ധിച്ച് ഓരോ തിരുനാളും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം രക്ഷാകരമായി ഇടപെട്ടതിൻ്റെ അനുസ്മരണവും ആഘോഷവുമായിരുന്നു അതായത് ദൈവിക ഇടപെടലുകളുടെ അനുസ്മരണവും ആഘോഷവുമായിരുന്നു ഇസ്രായേൽ ജനത്തിന് അവരുടെ തിരുനാളുകൾ തിരുനാളുകൾ ആഘോഷിച്ചുകൊണ്ട് ആഹ്ലാദിക്കുകയെന്നാൽ എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെയും രക്ഷയെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തിലുള്ള ആനന്ദമാണ് തിരുനാളുകളിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനം ആനന്ദിച്ചിരുന്ന മറ്റൊരു അവസരമായിരുന്നു വിളവെടുപ്പ് കാലം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം മൂന്നാം തിരുവചനത്തിലും നൂറ്റി ഇരുപത്താറാം സങ്കീർത്തനം അഞ്ചാം തിരുവചനത്തിലുമൊക്കെ വിളവെടുപ്പിൽ ആനന്ദിക്കുന്ന ജനത്തെ നമുക്ക് കാണാം നല്ല വിളവ് ലഭിക്കുമ്പോൾ ദൈവ കാരുണ്യത്തെയും പരിപാലനയെയും ഇസ്രായേൽ ജനം അനുസ്മരിച്ചിരുന്നു കാരണം വിളവിലൂടെ അവരുടെ ജീവിതത്തെ താങ്ങി നിർത്തിയത് ദൈവമാണെന്ന് അവർ വിശ്വസിച്ചു ആ ദൈവത്തിലുള്ള തങ്ങളുടെ ആശ്രയത്വം അവർ ഏറ്റുപറഞ്ഞു വിളവെടുപ്പുകൾ ആഘോഷിച്ചിരുന്നതിലൂടെ അതാണ് അവർ വ്യക്തമാക്കിയിരുന്നത് ഇവിടെയും ആനന്ദത്തിൻ്റെ കാരണം ജനത്തിൻ്റെ ജീവിതത്തിലുള്ള ദൈവിക ഇടപെടലായിരുന്നു അതായത് പഴയ നിയമം മുഴുവൻ യഥാർത്ഥ ആനന്ദം ദൈവത്തിലാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത് പുതിയ നിയമത്തിൽ ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ലൂക്കാഡ് സുശേഷം ഇങ്ങനെ പറയുന്നു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈശോയുടെ ജനനത്തെ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായാണ് മാലാഖമാർ അവതരിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ ആനന്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ കൈവന്ന സകല മനുഷ്യരുടെയും രക്ഷയാണ് അതായത് പുതിയ നിയമത്തിൽ സന്തോഷത്തിനുള്ള കാരണമായി മനുഷ്യാവതാരം ചെയ്ത വചനമായ ഈശോ മാറുന്നു ഈശോയിലാണ് ആനന്ദം കണ്ടെത്തേണ്ടത് എന്ന് പുതിയ നിയമം അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു തങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവനെന്ന് ഈശോ വിശുദ്ധ ലൂക്കായ സുശേഷം പത്താം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുതിയ നിയമം ആനന്ദിക്കുന്ന ദൈവത്തെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ നഷ്ടപ്പെട്ട ആടിനെ തേടുന്ന ഇടയൻ്റെ ഉപമ നമുക്ക് ലഭിക്കുന്നുണ്ട് നൂറാടുകളിലൊന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി അതിനെ തോളിലേറ്റി ആനന്ദിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ ഉപമ നമുക്ക് നൽകുന്നത് പാപിയായ മനുഷ്യൻ പിതാവായ ദൈവത്തിനിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വർഗം മുഴുവൻ ആനന്ദിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ ആനന്ദം തന്നിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യകുലമാണ് നമ്മുടെ ആനന്ദം ദൈവത്തിൽ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവം നമ്മിൽ ആനന്ദിക്കും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തി സകല പാപങ്ങളിൽ നിന്നും തൻ്റെ ജീവിതത്തെ പവിത്രമായി കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്കറിയാമല്ലോ പുതിയ നിയമവീക്ഷണമനുസരിച്ച് മനുഷ്യൻ്റെ ആനന്ദത്തിൻ്റെ മറ്റൊരു കാരണം ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളാണ് ക്രിസ്തുവിൻ്റെ സഹനമാണല്ലോ ലോകത്തിന് രക്ഷ നേടിക്കൊടുത്തത് ക്രിസ്തു ശിഷ്യരെല്ലാവരും ഈ ലോക ജീവിതത്തിലെ സഹനങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ആനന്ദിക്കണമെന്ന് വിശുദ്ധ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പത്രോസിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവിദിനത്തിലാണ് ഈ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നത് ആദിമ ക്രൈസ്തവരുടെ വലിയ പ്രത്യേകതയായിരുന്നു ഈശോയുടെ നാമത്തെ പ്രതി സഹിക്കാനുള്ള അവരുടെ ആഗ്രഹം ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പീഡകളേറ്റപ്പോൾ അവർ അത്യധികമായ ആനന്ദം അനുഭവിച്ചിരുന്നുവെന്ന് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം അഞ്ചാം അധ്യായം നാൽപ്പത്തിയൊന്നാം തിരുവചനം വ്യക്തമാക്കുന്നു ക്രിസ്തുവിനോടൊത്ത് സഹിക്കുക തങ്ങളുടെ ആനന്ദമായി ആദിമ ക്രൈസ്തവർ കരുതി വിശുദ്ധരുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹനങ്ങളെക്കുറിച്ച് പരാതി പറയാതെ തങ്ങളുടെ സഹനങ്ങളിൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ സാന്നിധ്യം ദർശിച്ചുകൊണ്ട് വിശുദ്ധരെല്ലാവരും ആനന്ദിച്ചിരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ സങ്കടങ്ങളെല്ലാം നൈമിഷികമാണ് ക്രിസ്തുവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഉപാധികൾ മാത്രമാണ് അവ ക്രിസ്തുവിൽ കണ്ടെത്തുന്ന ആനന്ദം ലോകത്തിന് ഒരിക്കലും നമ്മിൽ നിന്ന് എടുത്തു കളയാനായി സാധിക്കുകയില്ല കാരണം അത് ശാശ്വതമാണ് എന്നാൽ ലൗകിക വസ്തുക്കളിലോ സുഖങ്ങളിലോ അധികാരങ്ങളിലോ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചാൽ അവയ്ക്ക് ഒരിക്കലും നമ്മെ തൃപ്തരാക്കാൻ സാധിക്കുകയില്ല അവയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും നാം ദാഹിച്ചുകൊണ്ടേയിരിക്കും ഒടുവിൽ തീരാ ദുഃഖത്തിലേക്ക് നാം നിപതിക്കുകയും ചെയ്യും ക്രിസ്തുവിൽ പരിപൂർണ ആനന്ദം കണ്ടെത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് യോഹന്നാനസേഷം പതിനാറാം അധ്യായം ഇരുപത്തി തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല ഈ തിരുവചനം തികച്ചും അർത്ഥപൂർണ്ണമാണ് കാരണം ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തിയ ഒരു വ്യക്തിക്ക് മറ്റാഗ്രഹങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നതാണ് കാരണം എല്ലാറ്റിൻ്റെയും നിറവ് ക്രിസ്തുവിൽ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മിലെ ആവശ്യങ്ങളെല്ലാം ഇല്ലാതായി തീരും ക്രൈസ്തവ ജീവിതം ഒരു അന്വേഷണമാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം ക്രിസ്തുവിനെ കണ്ടെത്തും വരെ ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹം അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോഴോ അവരിലെ എല്ലാ വിശപ്പും ദാഹവും ഇല്ലാതായിത്തീരും ക്രിസ്തു അവർക്ക് എല്ലാമായി പരിണമിക്കും അങ്ങനെയുള്ള വ്യക്തികളാണ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കുന്നത് ആ ആനന്ദം അവരിൽ നിന്ന് ആർക്കും എടുത്തു നിൽക്കാൻ കഴിയുകയുമില്ല ക്രിസ്തുവിൽ നമ്മളുടെ ആനന്ദം കണ്ടെത്താനും എപ്പോഴും ക്രിസ്തുവിനോടൊത്ത് മാത്രമായിരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നെ ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങൾക്ക് ഹൃദയപൂർവം നന്ദി പറയുന്നു